ഞങ്ങളുടെ ദേശീയ ഉത്സവമായ ഓണത്തിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. മഹാബലി നാടുവാണിരുന്ന കാലം എങ്ങും കള്ളവും ചതിയും ഇല്ലായിരുന്നു. ഇതിൽ അസൂയ പൂണ്ട ദേവന്മാർ മഹാവിഷ്ണുവിനെ സമീപിച്ചു. അങ്ങനെ മഹാവിഷ്ണു വാമനനായി അവതരിച്ചു. വാമനൻ മഹാബലിയുടെ അടുത്ത് മൂന്നടി മണ്ണാണ് ആവശ്യപ്പെട്ട. വാമനൻ വാനോളം വലുത് ആദ്യത്തെ രണ്ടടിയിൽ തന്നെ ഭൂമിയും സ്വർഗവും അളന്നെടുത്തു. മൂന്നാമത്തെ അടിക്കായി തൻ്റെ ശിരസ് കുനിച്ചു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്തി കൂടെ ഒരു വരവും നൽകി. എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ തൻ്റെ പ്രജകളെ വന്നു കാണാൻ അന്നാണ് നമ്മുടെ പൊന്നിൻ തിരുവോണം.